തിരുവനന്തപുരം ആറ്റിങ്ങലിലെ പിങ്ക് പോലീസിന്റെ അതിക്രമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി. വഴിയിൽ കണ്ട കുട്ടിയോട് എന്തിനാണ് മൊബൈൽ ചോദിച്ചതെന്നും ഉദ്യോഗസ്ഥ ഇപ്പോഴും പിങ്ക് പോലീസിൽ തുടരുന്നുണ്ടോയെന്നും കോടതി ചോദിച്ചു. എൻ കെ ഷിജു നൽകും വിവരങ്ങൾ. ഷിജു, കോടതി നടപടികൾ തുടരുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? അബ്ജോദ്, കോടതി ഇന്ന് രാവിലെയാണ് പെൺകുട്ടി നൽകിയ ഹർജി പരിഗണിച്ചത്. ഇതിൽ പ്രധാനമായും കുട്ടിയുടെ ഒരു ആക്ഷേപം എന്നുള്ളത്, തനിക്ക് താനും അച്ഛനും കൂടെ റോഡിൽ കൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് ചെയ്യാത്ത കുറ്റത്തിന് പിങ്ക് പോലീസിലെ ഉദ്യോഗസ്ഥ രജിത തന്നെ തന്നോട് ഇങ്ങനെ അപമര്യാദയെ പെരുമാറിയത്. മാത്രമല്ല കള്ളി എന്ന് പൊതുസമൂഹത്തിൽ വിളിക്കുകയും ചെയ്തു. ഈ കേസിൽ തനിക്കുണ്ടായ മാനഹാനി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൂടി കുട്ടി ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് എന്ത് സാഹചര്യത്തിലാണ് റോഡിലൂടെ പോവുകയായിരുന്ന കുട്ടിയോട് പോലീസുകാരി ഇങ്ങനെ ഫോണിനെ കുറിച്ച് ചോദിച്ചത്. ആ ഉദ്യോഗസ്ഥക്കെതിരെ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്ന് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഉദ്യോഗസ്ഥക്ക് താൻ നോട്ടീസ് അയക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് സർക്കാർ ഈ നിലപാട് എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി അറിയിക്കണം. അബ്ജോദ്. ശരി ഷിജു.